നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കിക്കൊണ്ട് മറ്റൊരു കൊലപാതക വാർത്ത കൂടി വരികയാണ്. തൃശൂർ ചെറുതിരുത്തി ബസ് സ്റ്റോപ്പിൽ തമിഴ്നാട് സ്വദേശിയായ സെൽവിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. ഈ സെൽവി അതിക്രൂരമായാണ് മരിച്ചിരിക്കുന്നത്. 50-കാരിയാണ്. ഭർത്താവ് തമിഴ് അരൈസനാണ് കൊലപ്പെടുത്തിയതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വകാര്യ ഭാഗത്ത് മരക്കൊമ്പ് കുത്തിയിറക്കി അതിക്രൂരമായാണ് ഭർത്താവായിട്ടുള്ള തമിഴ് അരൈസൻ സെൽവിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് ചെറുകുടൽ പൊട്ടി ആന്തരിക രക്തസ്രാവം മൂലമാണ് സെൽവി മരിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സെൽവിയെ ചെറുതിരുത്തി ബസ് സ്റ്റോപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊച്ചിൻ പാലത്തിന് സമീപത്ത് വെച്ച് ഭാര്യയുമായി ഭർത്താവ് വഴക്കിടുകയും പിന്നീട് തർക്കത്തിനിടെയാണ് മരക്കൊമ്പ് കൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു. ശേഷം സെൽവിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ബസ് സ്റ്റോപ്പിൽ കിടത്തുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി ഭാര്യ മരിച്ചു കിടക്കുന്ന വിവരം പറയുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു. ഭർത്താവിനെ ചോദ്യം ചെയ്തതോടെയാണ് പിന്നീട് ഇയാൾ കുറ്റം സമ്മതിച്ചത്. സെൽവിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങളും പോലീസ് സമീപത്ത് നിന്നായി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഒരു പാലത്തിനടിയിൽ വെച്ചാണ് ഭാര്യയുമായി ആദ്യം ഇയാൾ വഴക്കായത്. പിന്നീടാണ് കയ്യിൽ കിട്ടിയ ഒരു മരക്കൊമ്പെടുത്തിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇനി കൊലയ്ക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. മാത്രമല്ല പ്രതിയെ മറ്റാരെങ്കിലും സഹായിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നീടാണ് മൃതദേഹം കൊണ്ടുവന്ന് വെയിറ്റിംഗ് ഷെഡിൽ ഉപേക്ഷിച്ചത്. കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ട് വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് ചോദ്യം ചെയ്യൽ തുടങ്ങിയതും പ്രതി കുറ്റം സമ്മതിച്ചതും. സംഭവത്തിൽ തമിഴരസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലെന്ന് മാത്രമാണ് കൊലയ്ക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ വ്യക്തത വരികയുള്ളൂ. അതേസമയം കുറച്ച് ദിവസങ്ങളായിട്ട് മറ്റൊരു കൊലപാതകവും കേരളത്തിലേറെ പോലീസിനെ കുഴക്കിയാണ് ചർച്ച ചെയ്യപ്പെടുകയാണ്. ആലപ്പുഴ ഇരമത്തൂർ സ്വദേശി കല കൊല്ലപ്പെട്ടതാണ് ഇപ്പോൾ കേരളത്തിലേറെ ചർച്ച ചെയ്യുന്ന മറ്റൊരു കൊലപാതകം. 15 വർഷം മുൻപാണ് കല കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കലയുടെ മൃതദേഹത്തിന്റെ ഒരു അവശിഷ്ടം പോലും ഇതുവരെയായിട്ടും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറെ വെളിപ്പെടുത്തലുകളും വരുന്നുണ്ട്. നാട്ടിലെ സംസാരം ഇത്രയും കാലം പോലീസിന്റെ ചെവിയിലെത്താത്ത ഒരു രഹസ്യമായിരുന്നു. കാരണം ഒരു ഊമക്കത്ത് കിട്ടിയപ്പോഴാണ് പോലീസ് ഇത്രയും വലിയൊരു കൊലപാതകം 15 വർഷം മുൻപ് ഒരു നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞത് തന്നെ. അന്വേഷണം തുടങ്ങിയത് അമ്പലപ്പുഴ പോലീസും നേരത്തെ അറിവുണ്ടായിരുന്ന പലരും ഭയം കാരണമാണ് ഇതുവരെ വെളിപ്പെടുത്താത്തതെന്നാണ് പോലീസ് പറയുന്നത്. നാട്ടിൽ ഇത്രയേറെ പ്രചരിച്ച വിവരങ്ങൾ 15 വർഷത്തിനിടെ ഒരിക്കൽ പോലും പോലീസിന്റെ ശ്രദ്ധയിലെത്തിയില്ല എന്നുള്ള കാര്യവും വിചിത്രമാണ്. സംഭവം നേരിട്ടറിഞ്ഞ ചിലരിൽ നിന്നും രഹസ്യം ചോർന്നെന്നും പ്രദേശത്ത് പലരും അറിഞ്ഞെന്നുമുള്ള സംസാരവും നാട്ടിലുണ്ട്. എന്നിട്ടും പോലീസിന് ഒരു സൂചനയും ലഭിച്ചില്ലെങ്കിൽ അത് വലിയ വീഴ്ചയാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് സംഭവത്തെപ്പറ്റി അറിയാമെന്നാണ് പോലീസ് കരുതുന്നത്. ഇവരിൽ ചിലരോട് പോലീസ് സംസാരിച്ചിരുന്നു. Thank you.